നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ മൂന്ന് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മൂന്ന് ഘട്ടങ്ങളിലും കൂടി പോളിംഗ് 3.8% ഇടിഞ്ഞത്. വോട്ടെടുപ്പ് നടന്ന 282 മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് 65.77%. 2019 ഇത് 68.85% ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നത് പാർട്ടിയുടെ തലവേദന ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇതോടെ 400 മുകളിൽ സീറ്റെന്ന ലക്ഷ്യം ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയും ചോദ്യങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും 4 ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നിരിക്കെ അത്തരമൊരു വിലയിരുത്തലിൽ അടിസ്ഥാനമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പല കാരണങ്ങളും ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA വീണ്ടും അധികാരത്തിലേറുമെന്നായിരുന്നു പല അഭിപ്രായ സർവേകളും ഫലങ്ങളും വന്നിരുന്നത്. മാത്രമല്ല അനുകൂല സാഹചര്യമായിരുന്നു ബി ജെ പിക്ക് ഇലക്ഷൻ തുടങ്ങുന്നത് മുൻപ് വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആവേശം നഷ്ടപ്പെട്ടതാകാമെന്നാണ് ഒരു വിലയിരുത്തലായി ഉണ്ടായിരുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചില്ല എന്നതും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും കാശ്മീർ വിഷയവുമെല്ലാം ഉയർത്തിക്കാട്ടിയായിരുന്നു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ ഇക്കുറി അത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല. അത്തരം പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് മറ്റൊരു വിഷയം. അതുപോലെ തന്നെ ഉഷ്ണതരംഗവും പോളിംഗ് ശതമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം, സിക്കിം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലുമുണ്ടായത്. പോളിംഗിലെ കുറവ് രാജ്യത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിൻ്റെ തെളിവാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതേസമയം അത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിലെ ഉദ്യോഗസ്ഥനായ രാഹുൽ വർമ്മ പറയുന്നത്. പോളിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഭരണവിരുദ്ധമായി ബന്ധപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ചരിത്രപരമായ യാതൊരു കണക്കുകളും ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലായിടത്തും വോട്ടർമാരുടെ പോളിംഗ് കുറഞ്ഞിട്ടില്ല എന്നും വിലയിരുത്തലുകളുണ്ടായി. അസമിലും പശ്ചിമ ബംഗാളിലും 3ാം ഘട്ടത്തിൽ യഥാക്രമം 85.5% 77.5% പോളിംഗ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വാദങ്ങളെല്ലാം തന്നെ പൊളിക്കുന്നത് മറുവശത്തു നിന്ന്. അതേസമയം പോളിംഗ് കണക്കിലെ കുറവിൽ ആത്മവിശ്വാസം ഉയർന്ന നിലയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഓടി നടന്ന് വർഗീയതകൾ ഊന്നിയുള്ള ബി ജെ പിയുടെ പ്രചരണം അവരുടെ ഭയത്തിന് തെളിവാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മോദി തരംഗം ഇക്കുറി ഇല്ല എന്നത് ബി ജെ പിയും വിലയിരുത്തുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയായെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ മങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഗണ്യമായ കുറവുകൾ, അതായത് സീറ്റുൾപ്പെടെയുള്ള സീറ്റ് കണക്കുകൾ ഇവർ പറഞ്ഞതിൽ ഉൾപ്പെടെ ഗണ്യമായ കുറവുകൾ ഉണ്ടായേക്കാൻ സാധ്യതകൾ ഏറെയാണ്.